നവകേരള സദസ്സിലെ പരാതികൾ തീർപ്പാക്കുന്നില്ലെന്ന വി ഡി സതീശന്റെ ആരോപണം ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യത്തിന് വി ഡി സതീശൻ ഉത്തരം മുട്ടി. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ 16 കേന്ദ്രങ്ങളിൽ നിന്നായി ലഭിച്ച നിവേദനങ്ങളുടെ എണ്ണം 42,862 ആണ്. കണ്ണൂർ ജില്ലയിൽ 28,630 കാസർഗോഡ് 14,232 പരാതികൾ ലഭിച്ചു. ഇവ പരിശോധിച്ച് പരിഹാരം ഉറപ്പാക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ജനങ്ങൾ നവകേരള സദസ്സിൽ മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പരാതി പരിഹാര സെല്ലിൽ 540,722 പരാതികളാണ് ലഭിച്ചത്. അതിൽ 536,525 എണ്ണം തീർപ്പൊൽപ്പിച്ചു. ബാക്കിയുള്ള 4,197 പരാതികളിൽ നടപടി പുരോഗമിക്കുകയാണ്. കരുതലും താങ്ങുമെന്ന താലൂക്കുതല അദാലത്തുകളിൽ 76,551 പരാതികളാണ് ലഭിച്ചത്. 69,413 എണ്ണത്തിൽ തീർപ്പുണ്ടായി. ബാക്കിയുള്ള 7,132 പരാതികൾ പരിശോധിച്ചു വരികയാണ്. നവകേരള സദസ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭരണം സ്തംഭിക്കില്ലേ എന്നായിരുന്നു ആദ്യം ചിലർ ചോദിച്ചത്. ഭരണം കൃത്യമായി മുന്നോട്ട് പോകുന്നു, ഒരു സംശയവും വേണ്ട. സെക്രട്ടേറിയറ്റ് പതിവുപോലെ പ്രവർത്തിക്കുന്നു. മന്ത്രിസഭാ യോഗം കൃത്യമായി സഞ്ചാരമധ്യെ ചേരുന്നു. അപ്പോൾ പുതിയ ആക്ഷേപം ഉയർന്നു, ഹോട്ടലിൽ മന്ത്രിസഭാ യോഗം ചേർന്നുവെന്ന്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും കൊതുക് ചോര തേടുന്ന അതേ സ്വഭാവമാണത്. ഇത്തരം വില കുറഞ്ഞ ആക്ഷേപങ്ങൾക്ക് മറുപടി അർഹിക്കുന്നുണ്ടോ എന്ന് സതീശൻ തന്നെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിൽ ഒരു സർക്കാരും ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല. ഉന്നയിച്ച പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. നവകേരള സദസ്സിൽ പ്രതീക്ഷ ഏറെയാണ്. പറഞ്ഞ ആവശ്യം പരിഗണിക്കുമെന്ന് ഉറപ്പുണ്ട്. കൽപ്പറ്റയിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത ട്രാൻസ്വുമൺ രവിമായയുടെ വാക്കുകളിലുണ്ട് ജനകീയ സർക്കാരിലുള്ള വിശ്വാസം. ഒരു വ്യത്യാസവുമില്ലാതെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടെ ഒരുപോലെയാണ് സർക്കാർ കാണുന്നത്. ദോഷം പറയരുതല്ലോ. പ്രഭാതയോഗത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് മുഖ്യമന്ത്രി അതിൽ പ്രതികരിച്ചത്. ട്രാൻസ്ജെൻഡേഴ്സ് ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. വീട് വേണമെന്ന ആവശ്യവും ഉന്നയിച്ചു. അഭ്യസ്തവിദ്യരായവരുടെ ജോലിക്കാരിയും ഓർമ്മിപ്പിച്ചു. ട്രാൻസ്ജെൻഡേഴ്സിന് ഹോർമോൺ ചികിത്സയ്ക്കായുള്ള സൗകര്യം വയനാട്ടിൽ ഒരുക്കണമെന്ന ആവശ്യം പരിഗണിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ട് കയ്യടിയാണ് ലഭിച്ചത്. ചുരമിറങ്ങിയുള്ള ചികിത്സയ്ക്ക് പരിഹാരം വേണമെന്നത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രധാന ആവശ്യമാണ്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന തൊഴിലാളികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേമനിധിക്ക് കേരള സർക്കാരാണ് തുടക്കം കുറിച്ചത്. കേന്ദ്രം തകർക്കാൻ ശ്രമിക്കുന്ന പദ്ധതിയെ സംരക്ഷിച്ച് പരമാവധി ആളുകൾക്ക് തൊഴിലും സുരക്ഷയും ഉറപ്പുവരുത്തി. നവകേരള സദസ്സ് പര്യടനം നടത്തിയ വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ 2 എണ്ണം UDF MLA മാരുള്ളവയാണ്. സുൽത്താൻ ബത്തേരിയിലെയും കൽപ്പറ്റയിലെയും MLA മാരെ വരാതിരുന്നുള്ളൂ ചടങ്ങിൽ. നാടിനെ സ്നേഹിക്കുന്ന ജനസഹസ്രങ്ങൾ ആവേശത്തോടെയാണ് അവിടെ പങ്കെടുത്തത്. മാനന്തവാടിയിൽ ആവേശകരമായ ജനക്കൂട്ടമാണ് ജനകേരള സദസ്സിന് അണിനിരുന്നത്. ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ച ജനതയുടെ കൂടി മണ്ണാണ് വയനാട്. ആ ജില്ലയിൽ ഇത്രയേറെ ജനങ്ങൾ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ പരിശോധനയിൽ തെളിയുന്നത് സംസ്ഥാന സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്രയും ജനങ്ങൾ പരിപാടികളിൽ പങ്കെടുക്കുന്നത്.